ബത്തേരി നഗരത്തെ വിറപ്പിച്ച PM2 എന്ന ആനയെ തിങ്കളാഴ്ച രാവിലെ മയക്കുവെടി വെച്ചു. മോഴയാനയെ ദൗത്യസംഘം മുത്തങ്ങയിൽ പ്രത്യേകം സജ്ജമാക്കിയ കൊട്ടിലിലാക്കി. ഇതിനിടെ ആന തുമ്പിക്കൈ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രയ്ക്ക് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8 കുപ്പാടി RRT റേഞ്ച് ഓഫീസിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറി വനഭാഗത്ത് വച്ചാണ് ആനയുടെ നേർക്ക് മയക്കുവെടി പ്രയോഗിച്ചത്. വൈകാതെ മയങ്ങിയ ആനയെ വടത്തിനു ബന്ധിച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി. ആനയുമായി 11 വനത്തിൽ നിന്ന് പുറപ്പെട്ട ദൌത്യസംഘം 12 മുത്തങ്ങയിലെത്തിയത്. 12:30 ആനയെ കൊട്ടിലിൽ കയറ്റി. ലോറിയുടെ അഴികൾക്കിടയിലൂടെ തുമ്പിക്കൈയിട്ടാണ് ആന പുറത്തുണ്ടായിരുന്ന ഡോക്ടർ അരുൺ സക്കറിയെ പിടിച്ചത്. ഇദ്ദേഹം സാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു. വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ അബ്ദുൽ അസീസ്, ACF ജോസ് മാത്യു, സൗത്ത് വയനാട് DFO ഷജ്ന കരീം, RRT റേഞ്ച് ഓഫീസർ എൻ രൂപേഷ്, ഡോക്ടർ അരുൺ സക്കറിയ എന്നിവരുടെ മേൽനോട്ടത്തിൽ 150 പേരടങ്ങുന്ന സംഘമാണ് ആനയെ പിടികൂടി മുത്തങ്ങയിലെത്തിച്ചത്. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ദൌത്യം വിജയിച്ചത്. തമിഴ്നാട് വനസേന നീലഗിരിയിലെ ദേവാലയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് സത്യമംഗലം വനത്തിൽ വിട്ട ആനയാണ് ബത്തേരിയിലെത്തിയത്. ആനയെ പിടികൂടുന്നതിന് വനസേന ഞായറാഴ്ച നടത്തിയ ശ്രമം ലക്ഷ്യത്തിലെത്തിയിരുന്നില്ല. വനത്തിൽ സൌകര്യപ്രദമായ സ്ഥലത്ത് ആനയെ കണ്ടുകിട്ടാത്തതാണ് മയക്കുവെടി പ്രയോഗത്തിന് തടസ്സമായത്. ആന മുണ്ടൻകൊല്ലി ചതുപ്പ് പ്രദേശത്താണ് നിലയുറപ്പിച്ചത്. ഇത് മയക്കുവെടി പ്രയോഗത്തിന് വിഘാതമായി. എന്തായാലും ഏറെ പ്രതിസന്ധികൾക്കൊടുവിൽ ആനയെ തളച്ചത് ആശ്വാസകരമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.